സുഖമില്ലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ പച്ചടി ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലോ. ഓണം സ്പെഷ്യൽ. നേരത്തെ തന്നെ ഞാൻ ഇഞ്ചിക്കറിയും മാങ്ങാപ്പിക്കലും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ? ഒരു പായസം അല്ലെങ്കിൽ ഒരു പ്രഥമൻ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറുപയർ പരിപ്പ് കൊണ്ടൊരു പ്രഥമൻ ഒന്ന് കണ്ടു നോക്ക്. ഇത് ചെറുപയർ പ്രഥമൻ ഉണ്ടാക്കാനുള്ള പരിപ്പാണ്. ഇത് പച്ചപ്പരിപ്പാണ്. ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ പോയത്, കുറച്ചൊന്ന് വറക്കണം. ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇത് പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ ഇടുക. ഇതൊരു 1/4 kg ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 1/4 kg വേണ്ടി അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് 1/4 kg പരിപ്പുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് നിറം മാറി പോകരുത്, അത് മുമ്പ് എടുത്തോണം, ഒന്ന് വറുത്തെടുക്കാം. ഈ പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇത് ഓഫ് ചെയ്തേക്കാം, കളർ മാറി പോകാതെ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പരിപ്പ് ഞാൻ കഴുകി വാരി കുക്കറിലാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കണം പരിപ്പ് വെന്ത് വരാൻ. അടച്ചു വെക്കുക, അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് അവിടെ 3 വിസിലടിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പാനടുപ്പ് വെച്ചു. ഇപ്പൊ ശർക്കര, ഞാനൊരു 1/4 kg ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചൊഴിക്കാം. 1/4 kg 1/4 kg ശർക്കരയാണ് കണക്ക്. മധുരം കുറച്ച് വേണ്ടി ഒരു 1/2 kg ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതെല്ലാം ചേർക്കുന്നില്ല, വേണമെങ്കിൽ മധുരം കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം. പരിപ്പ് എന്തുവായാലും നോക്കട്ടെ. പരിപ്പെല്ലാം വെന്തുടഞ്ഞു, നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിനി ഒത്തിരി നമ്മൾ ഉടയ്ക്കണ്ട, ഇടയ്ക്ക് ചെറിയ തരി കിടക്കട്ടെ. ഈ പരിപ്പും കൂടി ഇതിൻ്റെ കൂട്ടിട്ട് വേവിക്കാം. നല്ലപോലെ നിളക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. പരിപ്പും ശർക്കരയും കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ. ഉരുളി ചെയ്യുന്നതാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. പായസത്തിനും പ്രഥമനും എല്ലാം ഉരുളിയാണ് നല്ലത്. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്ന ഉരുളി കുറച്ച് വലുതാണ്. അപ്പം ഈ ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് പാത്രം എടുത്തത്. ഞാൻ ഈ കപ്പാണ് തേങ്ങാപ്പാലിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 കപ്പുണ്ട് തേങ്ങാപ്പാൽ. ഇത് 2-ാം പാലാണ്. നമ്മൾ 3-ാം പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് നല്ലപോലെ വെന്തുടഞ്ഞത് കൊണ്ട് ഇനി 3-ാം പാൽ ചേർത്ത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ 2-ാം പാൽ അങ്ങ് നേരെ ചേർക്കുക. ഇനി ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. അവിടെ കിടന്ന് കുറച്ച് ടൈം എടുക്കും തിളച്ച് കുറുകി. ചവരി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്തിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ്. അതും കൂടെ ചേർക്കുവാണ്. ഞാൻ പായസങ്ങളിലും പ്രഥമനും എല്ലാം ഞാൻ ചവരി ചേർക്കും. നല്ല രസമാണ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊങ്ങി കിടക്കുന്നത് കാണാൻ. ഇനി ഒരു പിഞ്ച് ഉപ്പ്, വളരെ കുറച്ച് മതി, ഇത്രയും മതി. ഇത് കുറുകി വരുമ്പോഴത്തേക്ക് 1/2 പാലും ചേർത്ത് വാങ്ങാം.
ഒരു സ്പൂൺ നെയ്യും കൂടിയ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കേട്ടൊന്ന് വരണ്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഇനിയും കടന്ന് കുറുകട്ട് ഇച്ചിരൂടെ കുറുകാനുണ്ട്. ഇത് അടി പറ്റി വരും തോറും അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിച്ചു പോകരുത്. ഏകദേശം വറ്റി ഈ പരുവത്തിൽ ഇനിയും നമുക്കിനിയും ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത്. ഇത് ആ കപ്പിന് ഒരു കപ്പ് ഒന്നാം പാലാണ് തനിപ്പാൽ. തനിപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടില്ല ചില നല്ലതായിട്ടൊന്ന് ആവി വരുന്ന പോലെ ചൂടായാൽ മതി. പിന്നെ തിളപ്പിച്ചെടുക്കരുത്. ഇനി ഇതിരുന്ന് അങ്ങ് കുറുകും. ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പം ഇത് വറ്റിപ്പും വറ്റി കുറുകിക്കോളും. നല്ല മണം വരുന്നുണ്ട്. ഇത് ഏലക്ക പഞ്ചസാരം കൂട്ടിക്കാൻ പൊടിച്ചതാണ്. ഏലക്ക ഒരു എട്ടെണ്ണം ഉണ്ട്, അത് കൂടി ഇടുക. ഞാൻ ഓഫ് ചെയ്യുവാണ്, തിളയ്ക്കുന്നില്ല. നല്ലപോലെ ആവി വന്നു. ഇനി ഇവിടെ ഇരുന്ന് കുറുകിക്കോളും. കുറച്ച് ഒരു അരമണിക്കൂർ തണുക്കെട്ടപ്പോഴത്തേക്ക് ഞാൻ വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞയെല്ലാം വറുത്തിടാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തിടാൻ പോവാം. പാൻ അടുപ്പ് വെച്ചു, ചൂടാകുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാൻ പോവാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ഇച്ചിരി കൂടുതലിരുന്നോട്ട്, കൂടുതൽ വീർത്താലും പായസത്തിനല്ല. ഒരു 50 ഗ്രാം നെയ്യ് ആണ് ഇതിൻ്റെ കണക്ക്. നെയ്യ് ചൂടാകട്ടെ. തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തും വറുത്തിടാം. ഞാൻ സാധാരണയായിട്ട് പ്രഥമനാന്നേലും പായസത്തിനാന്നേലും തേങ്ങാക്കൊത്ത് കുറച്ച് വറുത്തിടും. അതാദ്യം ഇടാം. ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. തേങ്ങാക്കൊത്ത് ഇത്രയൊക്കെ ഇത്രയും മൂത്താൽ മതി. ഇത് ഞാനങ്ങ് പായസത്തിലോട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് അടുത്ത ക്യാഷനോട്ടിടാം. ബിസ്മസും കൂടി ഇടുക. ഇതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് രണ്ടും കുറച്ചെടുക്കാം. ആ ഈ പരുവത്തിലെടുത്ത് എടുത്തിടാം. നെയ്യോട് കൂടെ തന്നെ ഒഴിക്കാം. ചെറുപയർ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാം. എൻ്റെ കൊച്ചുവിൻ്റെ കൂടെ ഉണ്ട്, അവന് കൊടുത്ത് നോക്കട്ടെ. അവന് വലിയ ഇഷ്ടമുള്ള ഒരു ഡിഷായിരുന്നു. സൗട്ട മോനിതൊന്ന് വന്ന് നോക്കിക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ട പായസം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി എന്താ ഒന്ന് പറ. പിടിച്ചു സൂപ്പറാ. കഴിച്ചു കഴിച്ചു. ഇത് മുഴുവൻ നിനക്ക് തന്നതാ കഴിച്ചു. അതെല്ലാം കഴിച്ചു.